സുഹൃത്തുക്കളെ, നമസ്കാരം. 2018 ജനുവരി 4 ഭുവനേശ്വരിലെ കുറുദ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കുറുദ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൈഡ് മുഴുവൻ ഫോറസ്റ്റാണ്, ഒരു സൈഡ് മുഴുവൻ കൃഷിഭൂമിയാണ്. അതുപോലെ തന്നെ വിജനമായ വഴിയാണ്. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഗ്രാമത്തിൽ എത്താൻ കഴിയുകയുള്ളൂ. ഇതുപോലെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ അവിടെ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. മിക്ക സ്ഥലത്തേക്കും വാഹന സൗകര്യങ്ങളൊന്നുമില്ല. ഒരു ചെറിയൊരു ചെടുങ്ങിയ ഒരു ചെമ്മൺ പാത മാത്രമാണ്. വല്ലപ്പോഴും വല്ല പ്രൈവറ്റ് വണ്ടിയും വന്നാലായി എന്നുള്ളതാണ്. പക്ഷേ ഈ ഫോറസ്റ്റ് ഏരിയയിൽ വൈകുന്നേരം സ്ഥിരമായിട്ട് അനാശാസ്യ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ വെള്ളടിക്കാരും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഫോറസ്റ്റിലേക്ക് വരും എന്നുള്ളതാണ്. ശല്യം കൂടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഗ്രാമവാസി പിന്നെ പോലീസിന് കംപ്ലയിൻ്റ് ചെയ്യും. ആ നിമിഷം പോലീസ് വന്നിട്ട് 1-2 ആൾക്കാരെ കസ്റ്റഡിയിലെടുക്കും. പക്ഷേ പിറ്റേ ദിവസവും ഇത് തന്നെയായിരിക്കും സ്ഥിതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗ്രാമവാസികളാണെങ്കിൽ രാവിലെ പണിക്കിറങ്ങിക്കഴിഞ്ഞാൽ വൈകുവോളം രാത്രി 7 വരെ ജോലി ചെയ്തിട്ട് മാത്രമേ അവർ വീടുകളിലേക്ക് എത്താറുള്ളൂ. അങ്ങനെയാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് 2018 ജനുവരി 4 പതിവ് പോലെ രാവിലെ ഒരു കർഷകൻ തൻ്റെ കൃഷിഭൂമിയിലേക്ക് വരികയാണ്. അപ്പോഴാണ് ഈ ഫോറസ്റ്റിനടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇദ്ദേഹം നടന്നു വരുന്ന വഴിയിൽ നായക്കൂട്ടങ്ങൾ ഇങ്ങനെ ഫോറസ്റ്റിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. അതുമാത്രവുമല്ല, ആ ഗ്രാമത്തിലുള്ള എല്ലാ നായ്ക്കളും ഉണ്ട്. അപ്പോൾ ഈ പിന്നെ കർഷകന് മനസ്സിലായി എന്തോ ഒരു സംഭവം ഫോറസ്റ്റിലുണ്ട്. അതുകൊണ്ടാണ് ഈ നായ്ക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിവരുന്നത്, അതുപോലെ തന്നെ ശബ്ദമുണ്ടാക്കുന്നു. ഏതായാലും ഈ ഒരു കർഷകൻ അങ്ങോട്ട് പോയി നോക്കുമ്പോഴേക്ക് ഇദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം 1-2 ഇദ്ദേഹം കണ്ടത് ഒരു മനുഷ്യൻ്റെ കാലാണ്. ഇദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടെയുള്ള മറ്റു കർഷകരെ എല്ലാം വിളിച്ചു. എല്ലാവരും വന്ന് നോക്കുമ്പോൾ അതൊരു സ്ത്രീയാണ്, സാരിയുടുത്ത ഒരു സ്ത്രീയാണ്. അതുമാത്രവുമല്ല, അവരുടെ മുഖമൊന്നും വ്യക്തമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുഖത്തിനാണ് അടികിട്ടിയിരിക്കുന്നത്. അവർ മരിച്ചിരുന്നു എന്ന് ഈ ഗ്രാമവാസികൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ പോലീസിനെ വിവരമറിയിക്കുന്നു, നാട്ടിലെ പ്രമാണിമാരെ വിവരമറിയിക്കുന്നു. അവരെല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ വരുന്നു. അങ്ങനെ അന്വേഷണം ആരംഭിക്കുകയാണ്. കാരണം ആരാണ് സ്ത്രീ? അതുപോലെ പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായത് കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്നതൊന്നുമല്ല, ഇവിടെ വെച്ചുണ്ടായ എന്തോ ഒരു വാക്തർക്കം. ആ വാക്ക് തർക്കത്തിൽപ്പെട്ട് ഇവിടെയുള്ള ഒരു മരത്തടിയെടുത്ത് ഇവരെ അടിച്ചു എന്നുള്ളതാണ്. കാരണം അടിക്കാൻ ഉപയോഗിച്ച മരത്തടിയൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ബലാത്സംഗത്തിനിരയായിനോ എന്ന് നോക്കുമ്പോഴേ അതിലും ചാൻസ് കാണാനില്ല. കാരണം ഇവരുടെ ഡ്രസ്സൊന്നും അതുപോലെ തന്നെയായിരുന്നു. ആ ഡ്രസ്സ് മാറിയിട്ടോ ഒന്നുമില്ല. അതുപോലെ തന്നെ പറഞ്ഞാൽ 26-ന് 32 മധ്യേ വയസ്സുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹവുമാണ്. ഏതായാലും പോലീസുകാർ ഇൻക്വസ്റ്റ് നടപടിയൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ആളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം കൊടുത്തു. അപ്പോഴാണ് പോലീസുകാർക്ക് മനസ്സിലായത് ഇന്നലെ ഒരു സ്ത്രീയെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരച്ഛനും അമ്മയും വന്നൊരു കംപ്ലയിൻ്റ് തന്നിരുന്നു. ഏതായാലും അവരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരുത്തുകയാണ്. ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞു, സാറേ ഇത് തന്നെ, സാറേ എൻ്റെ മകൾ ഇത് തന്നെ, അഞ്ജലി എന്നു പേരുള്ള 28-വയസ്സുകാരിയായ ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചറായിരുന്നു അത്. ഏതായാലും പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. അപ്പോഴേക്കും നാട്ടുകാർ എല്ലാവരും വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി നിങ്ങൾക്ക് പരാതി തന്നതല്ലേ ഒരു പെൺകുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി എടുത്തോ എന്നൊക്കെ ചോദിച്ച് നാട്ടുകാർ പോലീസുകാരെ തടഞ്ഞു വെക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി കംപ്ലയിൻ്റ് ചെയ്തപ്പോൾ ഇവരൊക്കെ പരിഹസിച്ചു, 28 വയസ്സായിട്ടും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ മോളെവിടെയെങ്കിലും ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ അങ്ങ് പരിഹാസ്യമായിരുന്നു. അവരന്വേഷിക്കാനേ പോയില്ല. ഒരു പക്ഷേ ഇന്നലെ രാത്രി തന്നെ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു പിന്നെ സ്ത്രീയെ ജീവനോടെയെങ്കിലും കിട്ടുമായിരുന്നു എന്ന് നാട്ടുകാരൊക്കെ പറയുകയും അങ്ങനെ അവിടെ ഭയങ്കര പ്രശ്നം നടക്കുകയാണ്. അപ്പോഴാണ് ഉയർന്ന ഉദ്യോഗസ്ഥരും ആൾക്കാരൊക്കെ ഇവിടെ എത്തുന്നു. അങ്ങനെ അവരൊക്കെ ഉറപ്പ് കൊടുക്കുകയാണ് എത്രയും പെട്ടെന്ന് കൊലപാതകിയെ കണ്ടുപിടിക്കുമെന്ന്. അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. ആദ്യം ഇവർ നോക്കിയത് CCTV ആണ്. പക്ഷേ ആ ഏരിയയിൽ എവിടെയും CCTV ഇല്ല. കാരണം വെച്ചാൽ മര്യാദയ്ക്കുള്ളൊരു വീട് പോലുമില്ല. പിന്നെ എവിടെയാണ് CCTV? അതുമാത്രവുമല്ല, ഈ 15 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജനമായ സ്ഥലമാണ്. വകയിൽ പിന്നെ കണ്ണത്താ ദൂരത്തോളം കൃഷിഭൂമിയുണ്ട്. അവിടെയൊക്കെ ആൾക്കാരുണ്ടെങ്കിലും ഈ റോഡിലൂടെ വരുന്നവരെ ആരും അങ്ങനെ ശ്രദ്ധിക്കൂല എന്നുള്ളതാണ്. ഒരു സൈഡ് മുഴുവൻ ഫോറസ്റ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആര് വന്നു, എന്തു വന്നു, എങ്ങനെ വന്നു എന്നൊന്നും പോലീസിനറിയില്ല. അങ്ങനെ പോലീസുകാർ നേരെ ഇവർ സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിൽ പോയിട്ട് അന്വേഷിക്കുന്നു. അഞ്ജലി ടീച്ചർ ഇങ്ങനെ വന്നിരുന്നു വന്ന്. അപ്പോൾ സ്കൂൾ എന്ന് പറഞ്ഞു 9 മുതൽ 5 വരെ ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നു. അതുമാത്രവുമല്ല, ടീച്ചർ പോയിരിക്കുന്നത് സ്കൂൾ ബസ്സിലാണ്.
ഇറങ്ങുകയാണ്, സ്കൂളിൽ ബസ്സിൽ പോയിട്ട് ഈ ചെമ്മൺപാത തുടങ്ങുന്നവിടെ ഇറങ്ങുകയാണ്. അങ്ങനെ ടീച്ചറുടെ കൂടെ അന്ന് ബസ്സിൽ സഞ്ചരിച്ച ഒരു ടീച്ചറെയും കൂടി കിട്ടുകയാണ്. ടീച്ചർ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ അതുവരെ സംസാരിച്ചിരുന്നു, വളരെ നല്ല പെരുമാറ്റമാണ്, അങ്ങനെ ഒരു സംശയമേ ഇല്ല, അതായത് ഇങ്ങനെ ഒരു ലൈനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള ഒരിതുമില്ല, പാവം കുട്ടിയാണ് എന്നൊക്കെയാണ് ടീച്ചർ പറഞ്ഞത്. ഏതായാലും ഈ ടീച്ചർ ഇറങ്ങുന്ന സ്ഥലത്ത് അവിടെ ഒരു വീട്ടിലൊരു CCTV ഉണ്ട്. ആ CCTV ഫുട്ടേജ് കിട്ടിയപ്പോഴേ ടീച്ചർ മാത്രമാണ് ബസ് നിന്ന് ഇറങ്ങിയത് എന്നും ടീച്ചർ മാത്രമാണ് ചെമ്മൺപാതയിലൂടെ നടന്നു പോകുന്നതെന്നും പോലീസിന് മനസ്സിലായി. അതിനെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ അതൊന്നും നോക്കുമ്പോൾ അങ്ങനെയൊരു സംഭവമേ ഇല്ല. പിന്നെ ആരായിരിക്കും ടീച്ചറുടെ കൊലയാളി? ഏതായാലും പോലീസുകാർ ആദ്യം അന്വേഷിച്ചത് പിന്നെ ആ ഗ്രാമത്തിലുള്ള ആരെങ്കിലും സംശയമുണ്ടാവുമല്ലോ, അങ്ങനെ ഗ്രാമത്തിലൊക്കെ ഒരു അന്വേഷണം നടത്തി. അപ്പോഴാണ് January 7 ഈ ടീച്ചറുടെ മൊബൈൽ ഓണാകുന്നത്. അതായത് ടീച്ചറുടെ മൊബൈലും അതുപോലെ ബാഗൊക്കെ മോഷണം പോയിരുന്നു. അപ്പോൾ അങ്ങനെ 7 ഈ മൊബൈൽ ഓണായപ്പോൾ പെട്ടെന്ന് തന്നെ സൈബർ സെല്ല് എവിടെ നിന്നാണ് ഓണായതെന്ന് നോക്കുന്നു. അത് ഗുജറാത്തിൽ നിന്നാണ് ഓണായിരിക്കുന്നത്. പോലീസുകാർ ഞെട്ടിപ്പോയി. അതായത് ഭുവനേശ്വറിൽ നിന്ന് ഗുജറാത്തിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ കൊലയാളി ഒന്നുകിൽ ഗുജറാത്തുകാരനാണ്, ഇല്ലെങ്കിൽ ഇവിടെ വന്ന് ഇവിടെ പിന്നെ വന്നപ്പോൾ എന്തെങ്കിലും ഒരു വെള്ളടിക്കോ എന്തെങ്കിലും വന്നിട്ട് ഇവിടുന്ന് കൊല ചെയ്ത് പോയതാണോ എന്നുള്ളൊരു സംശയം വന്നു. അങ്ങനെ ആ ഗ്രാമത്തിൽ കയറിയിട്ട് 2 കൊണ്ട് ഇവിടെ 4 ഈ ഗ്രാമം വിട്ടു പോയിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കെടുക്കാൻ പോലീസുകാർ തീരുമാനിക്കുന്നു. അങ്ങനെ എല്ലാ വീട്ടിലും കയറിയിട്ട് കണക്കെടുത്തപ്പോൾ 3 ഈ ഒരു 3-4 ആ ഗ്രാമം വിട്ടു പോയിരിക്കുന്നത്. ഈ 3 2 വിളിച്ചു. 2 ക്ലിയറായിട്ട് പറഞ്ഞു, സാർ ഞങ്ങൾ ഇവിടെ ജോലിക്ക് വന്നതാണ്, ഇനി വേണമെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് വരാമെന്ന് പറയുകയും, പക്ഷേ 3 പറ്റിയിട്ട് ഒരു വിവരവുമില്ല. അങ്ങനെ 3 വീട്ടിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫാണ്, അവൻ എവിടെയാണെന്ന് അറിയില്ല. അന്ന് വൈകുന്നേരം ഈ സംഭവം നടന്ന അന്ന് വൈകുന്നേരം അവൻ ഇവിടെ വന്ന് പറയുകയാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും പോകണം, എനിക്ക് ജോലി ശരിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു വെപ്രാളം അവനുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള സംഭവത്തിലാണ് എന്നറിയില്ല എന്ന് അവൻ്റെ വീട്ടുകാർ പറഞ്ഞു. ഏതായാലും പോലീസുകാർ അവൻ തന്നെ പ്രതി എന്ന് ഉറപ്പിക്കുകയാണ്. അങ്ങനെ അവനെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ല, അവൻ എവിടെയാണ് ഉള്ളത് എന്താണ് എന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു ദിവസം ഇവൻ വീട്ടിലേക്ക് ഫോൺ ചെയ്യുകയാണ്. ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, കുറച്ച് പൈസ വേണം, എനിക്ക് ഗുജറാത്തിൽ ഇവിടെ ഒരു ജോലി ശരിയായി, പക്ഷേ പൈസ കിട്ടിയില്ല എന്ന്. അപ്പോൾ വീട്ടുകാർ ഇത് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. വീട്ടുകാർ പറഞ്ഞു, ശരി ഞങ്ങൾ അയച്ചു തരാമെന്ന് പറഞ്ഞു. പോലീസ് കൃത്യമായിട്ട് വിവരം കൊടുത്തിരുന്നു. അങ്ങനെ പോലീസുകാർ ഇവൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്, എവിടെയാണ് സ്ഥലം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഗുജറാത്ത് പോലീസിന് വിവരം നൽകുകയാണ്. അങ്ങനെ ഗുജറാത്ത് പോലീസ് അവനെ കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഭുവനേശ്വർ പോലീസ് പോയിട്ട് ഈ പയ്യനെ പിടിച്ചു കൊണ്ടുവരികയാണ്. അവൻ്റെ പേര് എന്ന് പറഞ്ഞാൽ കുനാജൻ എന്നാണ് അവൻ്റെ പേര്. അവന് 22 മാത്രമാണ് പ്രായം. അവൻ ആ ഗ്രാമത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് തരികിടയൊക്കെ പിന്നെ എന്നാൽ ജോലിക്കൊന്നും പോകാതെ ഈ അച്ഛനും അമ്മയും കൊണ്ടുവരുന്നത് തിന്നുകുടിച്ച് കഴിയുന്നതാണ്. അതുപോലെ അവൻ്റെ വീട്ടിലുള്ളത് എന്ന് പറഞ്ഞാൽ അവൻ്റെ സഹോദരിയുണ്ട്, സഹോദരീൻ്റെ മക്കളുണ്ട്, ഭർത്താവുണ്ട്, അതുപോലെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഇവൻ്റെ ഒരു വല്യമ്മയുണ്ട്. അപ്പോൾ ഈ സഹോദരിയുടെ മകളാണെങ്കിൽ 2-3 സ്കൂളിലൊന്നും പോയിട്ടില്ല, എന്തോ കണ്ട് ഭയന്നതുപോലെ ഇരിക്കുകയാണ് എന്നാണ് പിന്നെ പോലീസുകാരോട് ഈ സഹോദരിയും പറഞ്ഞത്. ഏതായാലും പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ ഇവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഇവനോട് ചോദിച്ചു, നീയും ടീച്ചറും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവൻ പറഞ്ഞു, ഞാനും ടീച്ചറും തമ്മിൽ ഒരു ബന്ധവുമില്ല, എനിക്ക് ടീച്ചറെ അത് അറിയുക കൂടി ചെയ്യില്ല, പക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് ഇവൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. അതായത് 10 പഠിക്കുന്ന പ്രിയദർശിനി എന്ന് പറയുന്ന 16 ഇവൻ്റെ സഹോദരിയുടെ മകളുമായിട്ട് ഇവന് ചെറിയൊരു അവിഹിത ബന്ധമുണ്ട്. ഈ അവിഹിത ബന്ധം എന്ന് പറഞ്ഞാൽ ഇവൻ്റെ വീട്ടിൽ വെച്ചൊന്നും നടക്കൂല, കാരണം വീട്ടിൽ വെച്ചിട്ട് ഒരാൾക്ക് പോലും സംശയമില്ല. അങ്ങനെ സംശയമുണ്ടെങ്കിൽ ഇവനെ ആദ്യം തന്നെ അടിച്ചിറക്കില്ലേ? അതായത് സ്വന്തം സഹോദരീൻ്റെ മകളെയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഇവരെപ്പോഴും കൂടുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഫോറസ്റ്റിനുള്ളിലാണ്. വൈകുന്നേരം 4 സ്കൂൾ വിട്ട് വരുമ്പോൾ 2 ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. അങ്ങനെ ഒരുപാട് നേരം ഇവരെ തമ്മിലുള്ള പ്രണയ സല്ലാപങ്ങളൊക്കെ കഴിഞ്ഞ് വൈകിട്ടാണ് പിന്നീട് വീട്ടിലേക്ക് പോവുക. അങ്ങനെ അന്ന് ദിവസം, അതായത് January 4 വൈകുന്നേരം, ടീച്ചർ ഇതേപോലെ നടന്നു വരുമ്പോഴാണ് ഈ ഫോറസ്റ്റിലേക്ക് ഈ കുട്ടിയെയും കൊണ്ട് ഇവൻ കയറുന്നത് കണ്ടത്. ഏതായാലും ടീച്ചറും മെല്ലെ കയറി. കാരണം ടീച്ചർക്ക് മനസ്സിലായി ഇത് എൻ്റെ സ്കൂളിലെ യൂണിഫോമാണ്, അപ്പോൾ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഏതോ ഒരു കുട്ടിയാണ്. അങ്ങനെ ടീച്ചർ അവിടെ കയറി കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് യൂണിഫോം ഒക്കെ അഴിച്ചു വെച്ച് 2 തമ്മിൽ പ്രേമ സല്ലാപം നടത്തുകയാണ്. ടീച്ചർ കണ്ടപ്പോൾ തന്നെ പെൺകുട്ടിയുടെ ജീവൻ പോയി.
പ്രിയദർശിനി, നീ എന്താണ് ഇവിടെ? നീ 10-ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? നീ എന്നിട്ടാണോ ഇങ്ങനെയുള്ള പരിപാടിക്ക് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിന്നെ ടീച്ചറ്, അഞ്ജലി ടീച്ചറ് ഈ പ്രിയദർശിനിയെ നല്ല രീതിയിൽ തെറി പറഞ്ഞു, നല്ല രീതിയിൽ പറഞ്ഞു. നിൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. ഏതായാലും പ്രിയദർശിനി ടീച്ചറെ പിന്നെ ടീച്ചറുടെ കാലിന് വീണു. ടീച്ചറെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഇനി ഞാൻ ഒന്നും ചെയ്യില്ല. അതുമാത്രവുമല്ല, ഇതാരാണ് നിൻ്റെ അമ്മയുടെ സഹോദരനാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ പറഞ്ഞു. ഏതായാലും ഈ പിന്നെ പെൺകുട്ടിയോട് പറഞ്ഞു, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പെൺകുട്ടി കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേ ഇവനോട് പറഞ്ഞു, നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കും, ഇത് ഞാൻ എല്ലാവരോടും പറയും. കാരണം എന്താ വെച്ചാൽ പെൺകുട്ടിക്ക് 16 വയസ്സാണ്. അപ്പോൾ തന്നെ ഇവൻ അവിടെയുള്ള ഒരു മരത്തടി എടുത്തിട്ട് ടീച്ചറുടെ മുഖത്തടിക്കുകയായിരുന്നു. ആ ഒരടിയിൽ തന്നെ ടീച്ചർ അവിടെ വീണു. വീണ് കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയും ഇത് കണ്ടിട്ടുണ്ട്. പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കണ്ട് പേടിച്ചിട്ടാണ് പിന്നീട് സ്കൂളിൽ പോകാതിരുന്നത്. അങ്ങനെ ഇവൻ അവിടെ നിന്ന് ടീച്ചറുടെ ബാഗും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലും പിന്നെ കൈക്കലാക്കിയിട്ട് ഇവൻ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഈ മൊബൈലും ബാഗും കൊണ്ട് തന്നെയാണ് ഇവൻ ഗുജറാത്തിലേക്കും പോയത് എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ഒരു വലിയൊരു കേസ് പോലീസുകാർ തെളിയിച്ചു. അതുമാത്രവുമല്ല, ഈ കുടുംബത്തിലുണ്ടായ ഒരു വലിയൊരു നാണക്കേട്, അതായത് സ്വന്തം സഹോദരിയുടെ മകളുമായിട്ട് ഈ സഹോദരൻ അഭിഹിതം എന്ന് പറഞ്ഞപ്പോഴേ ശരിക്കും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഞെട്ടി. കാരണം ഇത്ര നാളായിട്ടും വീട്ടുകാർക്ക് അങ്ങനെ ഒരു സംശയമേ ഇല്ലായിരുന്നു. ഏതായാലും ആ കേസ് കോടതിയിലെത്തി. കോടതിയിലെത്തിക്കഴിഞ്ഞതിന് ശേഷം 7 വർഷം കഠിന തടവാണ് ഈ കുജാൽ എന്ന് പറയുന്ന ഈ പയ്യന് കിട്ടിയിരിക്കുന്നത്. 7 വർഷം ഒരു നല്ല ഒരു ടീച്ചറെ, സ്നേഹമുള്ള ഒരു ടീച്ചറെ തല്ലി കൊന്നിട്ട് 7 വർഷം തടവ് മാത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിക്കുകയാണ്. ഏതായാലും ഞാൻ ടീച്ചർക്കൊരു വലിയൊരു സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം ഈ 16 വയസ്സായ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ ഒരു ഫോറസ്റ്റിലേക്ക് കയറാനുണ്ടായ ആ ധൈര്യവും ഇതൊക്കെ കൊണ്ട് ടീച്ചർ സല്യൂട്ട് അർഹിക്കുന്നത് തന്നെയാണ്. നന്ദി, നമസ്കാരം.